ഡി ഇത് കണ്ടോടി, എന്റെ കൂടെ പഠിച്ചൊരു പെണ്ണും ചെറുക്കനുമാ. ഓ, അവരന്ന് പോലെ ഭയങ്കര ഇഷ്ടത്തിലായിരുന്നു, ഇപ്പൊ അവര് കല്യാണം കഴിച്ചെന്ന്. എത്ര വർഷത്തെ പ്രണയമായിരുന്നു. ചിലരുടെ പ്രണയമൊക്കെ അങ്ങനാ, പിന്നെ ചിലരാണെങ്കിൽ തേച്ചിട്ട് പോവും. അല്ല, ഏട്ടന് വല്ല പ്രണയം വല്ലതും ഉണ്ടായിരുന്നു? പ്രണയം നമ്മക്ക് ഇതിനൊക്കെ എവിടാടി സമയം? ഓ, പിന്നെ ഒരു പ്രണയം പോലും ഉണ്ടായിട്ടില്ലല്ലയോ. ഇല്ലടി, എനിക്ക് അങ്ങനെയുള്ള മൈൻഡ് ഒന്നും ഇല്ലായിരുന്നു. എന്റെ പൊന്നേട്ടാ, സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുമ്പോഴേ പ്രണയമില്ലെന്ന് പറഞ്ഞ കേക്കുന്നവര് തന്നെ നിങ്ങൾ ഓടിച്ചിട്ട് തല്ലുകൊല്ലോ. ഞാൻ പിണങ്ങോന്ന് വിചാരിച്ചായിരിക്കും പറയാത്തത്. ഞാൻ പിണങ്ങത്തില്ല, സത്യമായിട്ട് ഞാൻ പിണങ്ങത്തില്ല. ഇല്ലടി, എനിക്ക് അങ്ങനൊന്നും ഇല്ല. എന്തോ ഒരു കള്ളത്തരം ഉണ്ട് ഏട്ടാ, എനിക്കിതൊക്കെ കേൾക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആ. പറ നിങ്ങള്. അതിപ്പോ അങ്ങനൊക്കെ പറയാണെന്ന് വെച്ചാല് ചെറുതായിട്ട്. കോളേജിൽ പഠിച്ചപ്പോഴാണോ അതോ പ്ലസ് വൺ പ്ലസ് ടു പഠിച്ചപ്പോഴാണോ ഫസ്റ്റ് ലവ്? പ്ലസ് വണ്ണിനോ? പ്ലസ് വണ്ണൊന്നുമല്ല, ഒന്നാം ക്ലാസ്. എന്നിട്ടാണ് നിങ്ങക്ക് സമയമില്ലെന്ന് പറഞ്ഞത്? ഒന്നാം ക്ലാസ്സിലേ തുടങ്ങിയോ ഇത്? ആ, അതൊക്കെ പോട്ടെ, ബാക്കി കഥ പറ. ഈ ഒന്നിലും രണ്ടിലും മൂന്നും നാലിലും അഞ്ചിലും ആറിലും ഏഴിലും എട്ടിലും വരെ എനിക്ക് ഓരോരോ പ്രേമങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷെ അതത്ര സീരിയസ് ആയിട്ടൊന്നും എടുത്തില്ല. ഓരോ വർഷം ഓരോ പ്രേമമോ? ആ, എന്നിട്ട് പിന്നെ എട്ടാം ക്ലാസ് മുതലാണ് നമ്മള് സീരിയസ് ആയിട്ട് പ്രേമമൊക്കെ തുടങ്ങിയത്. എട്ടാം ക്ലാസ് ജോയിൻ ചെയ്ത് ഓണപ്പരീക്ഷ വരെ ഒരു കൊച്ചുമായിട്ട് ഭയങ്കര ഇഷ്ടത്തിലായിരുന്നു. ഓണപ്പരീക്ഷ കഴിഞ്ഞപ്പോ എനിക്ക് ആ ഇൻട്രസ്റ്റ് അങ്ങനെ, പിന്നെ ഓണപ്പരീക്ഷയ്ക്ക് ശേഷം ഞാൻ വേറൊരു കൊച്ചുമായിട്ട് ഭയങ്കര ഇഷ്ടത്തിലായിരുന്നു. അതൊരു ക്രിസ്മസ് പരീക്ഷയുടെ അവിടെ വരെ, അതുകൊണ്ട് പിന്നെ എനിക്ക് അതിന്റെ ഇൻട്രസ്റ്റ് അങ്ങ് പോയി. ആനുവൽ എക്സാമിന്റെ സമയത്തോ? ആ സമയത്ത് പുതിയ വരണമായിരുന്നു, ഞാൻ അന്നേരം ഈ ടൈം ബേസിലായിരുന്നു. ഒമ്പതാം ക്ലാസ് ഒക്കെ ആയപ്പോഴത്തേന് എനിക്ക് ഈ ടൈം ബേസ് അങ്ങ് ബോറടിച്ചു. അപ്പൊ ഈ പ്രേമമൊക്കെ അങ്ങ് നിർത്തിയോ? അത് ഈ ടൈം ബേസ് ബോറടിച്ചെന്നില്ല ഞാൻ പറഞ്ഞത്, പിന്നെ മന്ത്ലിയായിരുന്നു. എടീ, എന്റെ പ്രേമത്തെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിലേ, ഇന്ന് എനിക്കൊരു പെണ്ണുമായിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിലേ നാളെ എനിക്ക് അതിനോട് വലിയ ഇൻട്രസ്റ്റ് ഒന്നും തോന്നില്ല. നാളെ ഇപ്പൊ ഞാൻ വേറൊരു പെണ്ണിനെ സ്നേഹിക്കും. അപ്പൊ മറ്റന്നാളില്? വേറെ. അതിന്റെ അടുത്ത നാളിലോ? വേറെ. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ അസലൊരു കാട്ടുകോഴിയായിരുന്നില്ലയോ? ഇതൊക്കെ എന്ത്? ഞാൻ പിന്നെ പത്താം ക്ലാസ്. നിർത്ത് നിർത്ത് നിർത്ത്, ബാക്കി കഥ കൂടെ കേൾക്കാനുള്ള ശക്തി എനിക്കില്ല. ആ, അതൊക്കെ പോട്ടെ, ഇപ്പൊ നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി? നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് 8 വർഷമായില്ലയോ? ആ, അത്രയൊക്കെ ആയി. ഇതിനിടയ്ക്ക് നിങ്ങൾ എത്ര പേരെ പ്രേമിച്ചു? പ്രേമോ എനിക്കോ? ഒന്ന് പോയേ, കല്യാണം കഴിഞ്ഞ് ഇന്ന് വരെ ഞാൻ ഒരു പെണ്ണിന്റെ മുഖത്ത് പോലും നോക്കിയിട്ടില്ല. ഏതേലും പെണ്ണുങ്ങൾ എതിരെ വരുവാണെങ്കിൽ ഞാൻ കുനിഞ്ഞാ പോന്നെ. രശ്മി നെയിൽ പോളിഷ് പിന്നെ മാറ്റിയോ? ഇന്നലെ ചുമപ്പായിരുന്നല്ലോ, ഇന്ന് പിങ്കാക്കി. പ്രേമിക്കാൻ സമയം കിട്ടിയിട്ടില്ല, പക്ഷെ ഉടുപ്പ് മാറുന്ന പോലെ പെണ്ണുങ്ങളെ തേക്കുന്നതിന് സമയമുണ്ടായിരുന്നു. എന്താ നിന്റെ ടോണിൽ ഒരു മാറ്റം? നിനക്കിതൊക്കെ കേൾക്കുന്ന ഇൻട്രസ്റ്റ് അല്ലേ? ഇൻട്രസ്റ്റ് ഒന്നാം ക്ലാസ് കൊണ്ട് തുടങ്ങിയത്. ആദ്യം ടേം വൈസ് ആയിരുന്നു, പിന്നെ മന്ത്ലി, പിന്നെ ഡെയിലി. എടി, അത് സ്കൂൾ കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്ന നീ തന്നെ അല്ലയോ പറഞ്ഞേ? സ്കൂൾ കാലഘട്ടത്തിൽ അവക്കെ ഉണ്ടാവും, ഇതെന്തോ ഡാ പൊട്ടി എഴുതുന്ന പോലെ. എടി, അത് സീരിയസ് ഒന്നും അല്ലായിരുന്നല്ലോ. എടി, ഞാനെല്ലാം നിന്റെ അടുത്ത് പറഞ്ഞില്ലയോ? ഇതിപ്പൊ ഞാൻ ചോദിച്ചിട്ടല്ലേ പറഞ്ഞത്, ചോദിക്കാതെ നിങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ. ചോദിക്കാതെ പറഞ്ഞാൽ ഇതേപോലെ പ്രശ്നം ഉണ്ടാവും അറിഞ്ഞോണ്ടില്ല ഞാൻ പറയാതിരുന്നേ. പ്രശ്നം ഉണ്ടാവത്തില്ലായിരുന്നു, ഞാൻ ചോദിക്കാതെ നിങ്ങൾ എന്നോട് പറയായിരുന്നെങ്കിൽ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാവത്തില്ലായിരുന്നു. ആ, അതൊക്കെ പോട്ടെ, കോളേജിൽ പഠിച്ചപ്പോ എത്ര ലൈൻ ഒക്കെ ഉണ്ടായിരുന്നു? അത് നിനക്ക് കേൾക്കണ്ടെന്ന് നീ ഓൾറെഡി പറഞ്ഞായിരുന്നല്ലോ. സ്കൂൾ കാലഘട്ടത്തിലെ പറഞ്ഞപ്പോഴേ ഇത്ര പ്രശ്നം. പിന്നെ ഞാൻ കോളേജിൽ പഠിച്ച കാര്യങ്ങളൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നീ എന്നെ കൊല്ലത്തില്ല. അങ്ങനെ വരട്ടെ, അപ്പൊ വേറെന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, അപ്പൊ നിങ്ങൾ ഇതെല്ലാം കൂടെ മനസ്സിൽ വെച്ചിട്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്? ആ, അതങ്ങ് വിട്ടേര്. ഓ, എങ്ങനെ മനുഷ്യനെ വിശ്വസിക്കാനാന്ന് പറ. കല്യാണം കഴിഞ്ഞിട്ട് 8 വർഷമായി, ഇതിനിടയ്ക്ക് എത്ര പേരെയൊക്കെ സ്നേഹിച്ചു കാണുമെന്ന് ആർക്കറിയാം. ആ, കുഴപ്പമില്ല, അതങ്ങ് വിട്ടേരങ്ങ്. ഇപ്പൊ എന്തോ പ്രശ്നം? ഒരു പ്രശ്നമില്ല, ഇപ്പൊ ഞാനാ നിങ്ങളുടെ പ്രശ്നം. ഇതിനൊക്കെ എങ്ങനെ വിശ്വസിക്കും ഈശ്വരമേ? എടി, നീ പറഞ്ഞില്ലേ ഇതൊക്കെ നിനക്ക് ഭയങ്കര ഇൻട്രസ്റ്റാ, തമാശ ആയിട്ടാ, പിന്നെന്തിനാ നീ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നേ? നമ്മൾ ചോദിച്ചോണ്ട് ഇപ്പൊ ഇത്രയും കഥകളൊക്കെ അറിഞ്ഞു, അപ്പൊ ഈ 8 വർഷത്തിനിടയ്ക്ക് എന്തെല്ലാം കഥകൾ ഉണ്ടായിരിക്കും? ഈശ്വരാ, ഇതിൽ നിന്നൊരു പാഠം പഠിച്ച് പെണ്ണുങ്ങൾ സ്നേഹത്തോടെ പഴയ കാലങ്ങൾ എന്തെങ്കിലും പറയാൻ പറഞ്ഞാ ചത്താലും പറയരുത്.